ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് നല്ല അടിപൊളിയായിട്ടുള്ള നല്ല പഞ്ഞി പോലെയുള്ള ഇഡലിയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മൾ ഇഡലി ഉണ്ടാക്കുമ്പോൾ ചിലപ്പോഴൊക്കെ നമുക്കങ്ങ് ശരിയാവും, ചിലപ്പോൾ ശരിയാവില്ല, ചിലപ്പോൾ നല്ല കട്ടിയുള്ള ഇഡലി ആയിരിക്കും, അങ്ങനെ പലപ്പോഴും പല രീതിയിലായിരിക്കും അല്ലേ ഉണ്ടാവുക. അപ്പം ഏത് സമയത്തും ഇഡലി ഉണ്ടാക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടാനുള്ള ഒരു ടിപ്പായിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. അപ്പൊ നന്നായിട്ട് ഇഡലി ഉണ്ടാക്കാൻ അറിയുന്ന ആൾക്കാർ സ്കിപ്പ് ചെയ്തോളൂ, അത് തുടക്കക്കാർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ 2 കപ്പ് പച്ചരിയും 1/2 കപ്പ് ഉഴുന്നും കൂടെ നല്ലപോലെ ഒന്ന് കഴുകി വെള്ളത്തിൽ കുതിർക്കാൻ വെക്കുന്നുണ്ട്. 1.5 മണിക്കൂർ നമുക്കൊന്ന് കുതിർത്തെടുക്കാം. അപ്പോൾ ഈ ഒരു ഇഡലി റെസിപ്പി നിങ്ങൾക്ക് ഏത് പച്ചരി വെച്ചും ചെയ്യാം, ഇഡലി പച്ചരി തന്നെ വേണമെന്ന് യാതൊരു നിർബന്ധമില്ല. അപ്പോൾ 6 മണിക്കൂറിന് ശേഷം ഇത് നല്ലപോലെ ഒന്ന് കഴുകിയെടുത്ത് അതിൽ വെള്ളം വാർത്ത് ഞാൻ മിക്സിയുടെ വലിയ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 1 കപ്പ് ചോറ്, 1 ടീസ്പൂൺ പഞ്ചസാര, 1/2 ടീസ്പൂൺ ഉപ്പ്, 1 കപ്പ് വെള്ളം ഇത്രയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. ഇനി ഈ ഒരു മാവിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 2 നുള്ള് ഈസ്റ്റാണ്. 2 നുള്ള് മാത്രം മതി കേട്ടോ. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് ഒരു 10 സെക്കൻഡ് നമുക്കൊന്ന് മിക്സിയിൽ അരച്ചെടുക്കാം. അതിനുശേഷം നമുക്കിതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു വയ്ക്കാം. അപ്പോൾ ഈസ്റ്റ് ചേർക്കുമ്പോഴാണ് നമുക്ക് ഏത് കാലാവസ്ഥയിലും ഈ ഒരു മാവ് നല്ല രീതിക്ക് തന്നെ പൊങ്ങി കിട്ടുന്നത്. അതുപോലെ തന്നെ നമ്മളൊരു ഇളം ചൂടുവെള്ളത്തിൽ ഇറക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ 5-6 മണിക്കൂർ കൊണ്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഇഡ്ലി മാവ് നമുക്ക് റെഡിയായി കിട്ടുകയും ചെയ്യും. അപ്പോൾ ഞാനിവിടെ 2 ബാച്ചായിട്ടാണ് മാവ് അരച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് ഞാൻ പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മുടെ മാവ് ഇരിക്കേണ്ടത്. ഒത്തിരി അങ്ങ് ലൂസായി പോകരുത്, എന്നാൽ ഒരുപാട് അങ്ങ് തിക്കായി പോവുകയും ചെയ്യരുത്. അപ്പോൾ ഇനി ഇത് നമുക്കൊരു 6 മണിക്കൂർ ഫെർമെൻ്റ് ചെയ്യാൻ വെക്കാം. 6 മണിക്കൂർ ആയപ്പോഴത്തേക്കിനും കണ്ടോ നമ്മുടെ മാവ് നല്ല രീതിയിൽ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഈ ഒരു മാവ് നമുക്ക് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഒത്തിരി നേരിട്ട് അടിക്കരുത്, ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം ഇഡ്ഡലി ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലുള്ള മാവ് കൊണ്ട് നമുക്ക് നല്ല സോഫ്റ്റ് ഇഡ്ഡലി ഉണ്ടാക്കാം. ഇനി നിങ്ങൾക്ക് ദോശയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഈ മാവിനെ കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് ലൂസാക്കി കൊടുക്കുക ദോശമാവിൻ്റെ പരുവത്തിൽ. അത് വെച്ചിട്ട് നല്ല അടിപൊളി ക്രിസ്പി ആയിട്ടുള്ള ദോശയും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇഡലി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഇഡലി തട്ടിലേക്ക് ഒരല്പം എണ്ണ തൂവി കൊടുക്കാം. ഞാനിവിടെ നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നല്ലെണ്ണയ്ക്ക് പകരം വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ ഏത് വേണേലും നിങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ എൻ്റെ ഇഡ്ഡലി തട്ടിൽ ഒന്നിന് മുകളിൽ ഒന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഒന്നിൽ മുട്ടിയിരിക്കും കേട്ടോ ഇഡ്ഡലി ഒന്ന് പൊങ്ങി വരുന്ന സമയത്ത്. അപ്പോൾ അത് കാരണം ഞാൻ ഈ തട്ട് ഒരു ഓട്ടപാത്രത്തിൽ വെച്ചിട്ടാണ് സാധാരണ ഇഡ്ഡലി ഉണ്ടാക്കിയെടുക്കുന്നത്. ഏകദേശം ഒരു 5 മുതൽ 8 മിനിറ്റ് വരെ എടുക്കും നമ്മുടെ ഇഡ്ഡലി ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. അതിനുശേഷം ഒരു 5 മിനിറ്റ് നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം. എപ്പോഴും ഇഡലിയുടെ ചൂട് ഒന്ന് കുറഞ്ഞ ശേഷം ഇഡലി തട്ടിൽ നിന്ന് ഇളക്കിയെടുക്കുന്നതാണ് നല്ലത്. അങ്ങനെ ആവുമ്പോൾ അടിഭാഗം ഒട്ടിപ്പിടിക്കാതെ നമുക്ക് നല്ല രീതിയിൽ ഇളക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഇഡലിക്കൊപ്പം നല്ല അടിപൊളി മുളക് ചമ്മന്തിയും അതുപോലെ തന്നെ തേങ്ങാ ചട്നിയാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്, നല്ല കോമ്പിനേഷനാണ്. അതുപോലെ തന്നെ ഒട്ടും പുളിയില്ലാത്ത നല്ല അടിപൊളി ഇഡലിയാണ്. അപ്പോൾ ഒരിക്കലെങ്കിലും ഈ രീതിയിൽ നിങ്ങളൊന്ന് ഇഡ്ഡലി ഉണ്ടാക്കി നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു വ്യത്യാസം ശരിക്കും മനസ്സിലാവും. അപ്പോൾ ഇതുവരെ ഇഡ്ഡലി ഉണ്ടാക്കിയിട്ട് ശരിയാവാത്തവർ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടതെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ മറ്റുള്ളവർക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ഈസ്റ്റ് ചേർത്തിട്ട് ഇഡ്ഡലി ഉണ്ടാക്കി നോക്കിയിട്ടുള്ളവരുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.